ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആർക്കുവിൻ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആർക്കുവിൻ. സദനം കാത്തിടുമഖിലേശൻ, കാരുണ്യത്തികവായ് സദനം കാത്തിടുമഖിലേശം. കുറ്റം കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാ, കുറ്റം കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാ. ജനതകളെ പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും. യേശുവിൻ്റെ ഉത്ഥാനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്ഥാനം തന്നെയാണ്. ഈ കാലയളവിൽ പരേതരെ സ്മരിക്കുന്നതും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ധന്യമായ ഒരു കൃത്യം തന്നെയാണ്. ഇന്ന് പ്രത്യേകമായി ഈ ദിവ്യബലി ഫ്രാൻസിസിന് വേണ്ടിയാണ് അർപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യവും കൃപയുമൊക്കെ നാം അനുഭവിക്കുമ്പോൾ ഉത്ഥാന രഹസ്യം നമ്മെ കൂടുതൽ പ്രചോദിപ്പിച്ച് ദൈവീകമായ ജീവിതം ആശ്ലേഷിക്കുന്നതിനും അതിനനുസൃതമായിട്ടുള്ള സാക്ഷ്യം നൽകുന്നതിനും നാം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പരേതരായ എല്ലാവരെയും പ്രത്യേകമായി സ്മരിക്കാം. അവരുടെ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നൽകണമെന്നും പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ സ്വമനസാലെ മരണത്തിന് വിധേയനായല്ലോ. അവിടുത്തെ വിസ്മരണീയമായ ഉത്ഥാന വിജയത്തിൽ
അങ്ങേ ദാസൻ ഫ്രാൻസിസിനെ പങ്കുചേർക്കാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. എന്നുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസും യോഹനാനും മടന്തനെ സുഖപ്പെടുത്തിയ ശേഷം ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000 പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യഫാസും യോഹനാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്താലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. മൂലക്കല്ലായി തീർന്നു. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടെ നിന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണത് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണത് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. അല്ലേലൂയ. വചനം തിരുവചനം, അതു മധുരം തിരുമധുരം. മിശിഹാനാദ അരുളിയ വചനം, രക്ഷാദായക വചനം. ഹൃദയം തുറന്ന് പാടാം, പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മം നിറഞ്ഞു പാടാം, പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അദ്ദേഹം 21:1 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്.
അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വരിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3ാം പ്രാവശ്യമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സഹോദരരെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവനുമായ ദൈവമേ, ഈ ബലി വഴി അങ്ങേ ദാസൻ ഫ്രാൻസിസിൻ്റെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകി പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജ്ഞാനസ്നാന ജലത്താൽ ശുദ്ധി പ്രാപിച്ച ഇവരെ, ഇയാളെ അങ്ങേ കരുണാർദ്രമായ പാപമോചനത്താൽ അനവരതം അങ്ങ് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉത്ഥാനവുമാകുന്നു. മാലാകവൃന്ദങ്ങളങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു.
പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞ മഹിം വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞ മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ ഗുരുവോനേറ്റം ധന്യരുമാ കർത്താവിൻ തിരുനാമത്തിൽ ഗുരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട ശമനശാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതദ്ധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസൻ ഫ്രാൻസിസിനെ ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഈ സഹോദരനെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശ്രദ്രവുള്ള ഞങ്ങൾ സഹോദരങ്ങളെയും അങ്ങേക്കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും
അങ്ങേമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാം ഉചിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നും വീണ്ടൊന്നോരാരമിന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യർത്ഥൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹം നീ ക്ഷമിക്കാൻ. പാപപരീക്ഷയിലുൾ പേടുത്താതെ തിന്മയിൽ നിന്നും കാത്തിരേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേയപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഈ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
സ്നേഹം അവർണനീയം, നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം, നീ ജനാമിന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലിൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലിൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസി വിസ്തൃതിയോടു, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസി വിസ്തൃതിയോടു, ഇതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ, നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം. ത്യഘാതം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം, അറിവിനാലക്കുവാനത്യഘാതം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം, ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസി വിസ്തൃതിയോടു, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസി വിസ്തൃതിയോടു, ഏതിനോടുപമിക്കും ദിവ്യ സ്നേഹം നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ, നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം. സ്നേഹമുള്ളവരെ, നമ്മിന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളെ സമർപ്പിക്കാം. പരീക്ഷകൾ എഴുതുന്ന മക്കൾ, 10ാം ക്ലാസ് +2 പരീക്ഷകൾ എഴുതുന്ന മക്കളെല്ലാവരെയും ഓർക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെ ഓർക്കാം. പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകമായി ക്രിസ് ജോളിയെയും കുടുംബത്തെയും പ്രത്യേകമായി സമർപ്പിച്ചും അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചും പ്രാർത്ഥിക്കാം. കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ ഈശോയുടെ തിരുഹൃദയ നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവാണ്. പിതാവ് കൊല്ലം രൂപതയുടെ മുൻ അധ്യക്ഷനാണ്. ആലുവ കർമ്മൽ ഗിരീസ് സെമിനാരി മുൻ റെക്ടറിനുമാണ്. ഇപ്പോൾ പിതാവ് വിശ്രമ ജീവിതം നയിച്ചു വരുന്നു. ഇന്ന് പിതാവിൻ്റെ സഹോദരൻ്റെ മരണവാർഷിക ദിനത്തിൽ പ്രത്യേകമായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പിതാവ് ഇവിടെയായിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഗുരുനാഥനും ഗുരുബോധനൊക്കെയാണ് പിതാവ്. ആലുവ കർമ്മൽ ഗിരീസ് സെമിനാരിയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ സെമിനാരിയുടെ എല്ലാവിധ കാര്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ തയ്യാറാക്കി സെമിനാരിയെയും കേരള സഭയെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അഭിവന്യ സ്റ്റാൻലി പിതാവ്. ഒത്തിരിയേറെ സ്നേഹം ഞങ്ങളോട് അന്നും ഇന്നും പിതാവ് പുലർത്തുന്നുണ്ട്.
പിതാവ് തൃശ്ശൂർ വരുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലുകയും നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി, ഈ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പിതാവാണ്. പ്രത്യേകമായി ഇന്ന് നമ്മുടെ കൂടെയായിരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കുന്ന അഭിവന്യ സ്റ്റാൻലി പിതാവിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയാണ്. പിതാവിൻ്റെ കൂടെ സഹകാർമികനായി നമ്മുടെ കൂടെയുള്ളത് എൻ്റെ ബാച്ച്മേറ്റും കൂട്ടുകാരനും സഹപാഠിയുമൊക്കെയായ പ്രിയമുള്ള പോൾ ആൻ്റണി അച്ഛനാണ്. അച്ഛനെയും പ്രത്യേകമായി നന്ദി ഓർക്കുന്നു. പിതാവിൻ്റെ കൂടെ വന്നിരിക്കുന്ന പിതാവിൻ്റെ ഡ്രൈവറെയും പ്രത്യേകിച്ച് ഓർക്കുന്നു. പ്രത്യേകമായി പിതാവിൻ്റെ സഹോദരൻ ഫ്രാൻസിസ് അറ്റൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായി ഈ അൽത്താരിൽ സമർപ്പിക്കുകയും ചെയ്യാം. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട മഹത്വത്തോടെ ഉത്ഥാനം ചെയ്ത അങ്ങേ ഏകജാതൻ്റെ കൂദാശ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങേ ദാസൻ ഫ്രാൻസിസിന് വേണ്ടി അങ്ങയോട് കീണപേക്ഷിക്കുന്നു. പ്രസകാ രഹസ്യങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട ഇയാൾ വരാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ദാനത്താൽ മഹത്വപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയ നവേന. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നരുൾ ചെയ്ത എൻ്റെ ഈശോയെ, ഇത് ഞാൻ ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നത് കണ്ടാലും ഞാൻ വിനയപൂർവ്വം യാചിക്കുന്ന ഈ അനുഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അവിടുന്ന് നിങ്ങൾക്കത് നൽകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നരുൾ ചെയ്ത എൻ്റെ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ അനുഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അരുൾ ചെയ്ത എൻ്റെ ഈശോയെ, അങ്ങയുടെ തെറ്റുവരാത്ത വാക്കുകളാൽ പ്രചോദിതനായി ഞാൻ യാചിക്കുന്ന ഈ അനുഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെയും ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വരനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞാനങ്ങയിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. ഓ ഈശോയുടെ തിരുഹൃദയമേ, ക്ലേശിതരോടും പാപികളോടും അങ്ങഭാരമായ കരുണ കാണിക്കുന്നുവല്ലോ. പാപിയായ എൻ്റെ മേൽ കരുണയായിരുന്നു. അങ്ങയുടെയും എൻ്റെയും വത്സല മാതാവായ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഞാൻ യാചിക്കുന്ന ഈ അനുഗ്രഹം എനിക്ക് തന്നരുളേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രിയതാഥനായ വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധരാജ്ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്തുതി. ഹവായുടെ പുറത്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വേൽ വരെ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ നിലവിളിക്കപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം തിരുഹൃദയത്തിൻ മുൻപിൽ മേഴു തിരി നാളും പോലെ ഒരു വീടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേക കരളിലെ സ്വപ്നങ്ങൾ തന്നെ ഒലിവിലെ പുഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. തിരുഹൃദയത്തിൻ മുൻപിൽ